ജലം അമൂല്യമാണ്. പുതിയ മാറ്റത്തിനായി കൈകോർക്കൂ ഹൈഡ്രോ പ്യൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്. ഈ മാമനും മോളും വേറെ ലെവലാണ്. ഇവരുടെ ഡാൻസുകൾ കണ്ടിരുന്ന സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ ഒന്നടങ്കം പറഞ്ഞ ഡയലോഗാണിത്. മലയാളികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ചില ഡാൻസ് നമ്പേഴ്സ് ഉണ്ടല്ലേ. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, വേൽമുരുക ഹരോഹരോ എന്ന് പറയുന്ന പാട്ടില്ലാത്തൊരു ഗാനമേള കേരളത്തിൽ നടക്കാറുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട വേൽമുരുക സോങ്ങും മാർഗഴിയെ മല്ലികയും തുടങ്ങുന്ന പാട്ടും ഈ അടുത്തിറങ്ങിയ RRRലെ നാട്ടു നാട്ടു സോങ്ങിനൊക്കെ നല്ല കിഡിലൻ സ്റ്റെപ്സ് ഇട്ട് ഡാൻസ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയ ആൾക്കാരാണ് ഈ മാമനും മോളും. തൃശൂർ ഗുരുവായൂർ സ്വദേശികളായ അരുൺ ആനയടത്തും അനന്തരവളായ ജസ്നിയ ജയദീഷുമാണ് ഈ മാമനും മോളും. മോഡലിംഗ് രംഗത്ത് കഴിവ് തെളിയിച്ചിട്ടുള്ള ജസ്നിയയെ ഇൻസ്റ്റഗ്രാമിലൂടെ കുറച്ചു പേരെങ്കിലും അറിയും, അതുറപ്പാണ്. അരുണാവട്ടെ നീണ്ട കാലത്തെ പ്രവാസ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് നിലവിൽ എറണാകുളത്തെ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ കോവിഡ് കൺട്രോൾ റൂമിൽ ജോലി ചെയ്യുകയാണ്. എന്തായാലും നാട്ടിലെത്തിയ സ്ഥിതിക്ക് തന്റെ ഇഷ്ട വിനോദമായ ഡാൻസിലൊരു കൈ നോക്കിയാലോ എന്ന് അനന്തരവൾ ജസ്നിയയുടെ നിർദ്ദേശപ്രകാരം ഇദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു. പിന്നെ പ്രഭുദേവയുടെ കട്ട ആരാധകനായ അരുൺ തന്നെയാണ് ഈ മാമൻ മോൾ കോമ്പിനേഷനിൽ പിറന്ന ഹിറ്റ് ഡാൻസുകളുടെ കൊറിയോഗ്രാഫറും. ജസ്നിയ ആവട്ടെ നിലവിൽ തൃശൂർ സെന്റ് തോമസ് കോളേജിൽ ക്രിമിനോളജി ആൻഡ് പോലീസ് സയൻസ് കോഴ്സിൽ ഒന്നാം വർഷ വിദ്യാർത്ഥിനിയാണ്. സ്വകാര്യ ചാനലിലെ റിയാലിറ്റി ഷോയിൽ വിജയിയുമാണ് ഈ വൈറൽ ഡാൻസർ. ഞാനിപ്പോൾ മലയാളികളുടെയും മാമനായി. ഒത്തിരി പേരുടെ നല്ല പ്രതികരണങ്ങൾ കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. രണ്ടുപേരും തിരക്കിലായതുകൊണ്ട് സമയക്കുറവാണെങ്കിലും ഒത്തിരി പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഓരോ നൃത്തവും പോസ്റ്റ് ചെയ്യാറുള്ളത്. ഇങ്ങനെയൊക്കെയാണ് മാമൻ അരുൺ പറഞ്ഞ വാക്കുകൾ. എന്തായാലും ഇരുവരുടെയും കെമിസ്ട്രിയും എനർജിയും അത് വേറെ ലെവലാണ്. ഈ മാമന്റെയും അനന്തരവളുടെയും കൂടുതൽ കിടുക്കൻ പെർഫോമൻസുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. അവര് പറഞ്ഞു പൊയ്ക്കോളാൻ പറഞ്ഞു, ഞാൻ പിന്നെ ചോദിക്കാനും പറയാനൊന്നും നിന്നില്ല. ഞാൻ അത്യാവശ്യം ആ ഹൗസിൽ ആക്റ്റീവ് ആയിരുന്നു. എന്നെ തന്ത്രശാലിയാക്കിയിട്ട് അഖിൽചേട്ടനൊക്കെ പറയുന്ന പോയിന്റ് ഒക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പൊ ഞാൻ അത് ചെയ്തിട്ടും എന്നെ പുറത്താക്കുമ്പോഴത്തേക്കും ഞാൻ എനിക്ക് കരയേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നി. എനിക്ക് ഞാൻ കുറച്ചും കൂടി അവിടെ നിന്നാലും ഞാൻ കണ്ണിച്ചോരില്ലാത്ത ഒരാളെയും മാറുമെന്ന് എനിക്ക് മനസ്സിലായി. ഒരു സമാധാനമില്ലാത്ത ജീവിതം. ശരിക്കും പബ്ലിസിറ്റി എന്നായിരുന്നു മെയിൻ. ആ കുറച്ച് പബ്ലിസിറ്റി ഉണ്ടാക്കുക, ഇത് ഞാൻ തുറന്നു പറഞ്ഞു, ബാക്കിയുള്ളവർ പറഞ്ഞില്ല. അത്രയല്ലേ ഉള്ളൂ സംഭവം. ഇത്രയും നാളെ ഈ പറയുന്ന ആൾക്കാരൊന്നും കണ്ടില്ല. ഇപ്പൊ സത്യം പറയാലോ, ഈ ബിഗ് ബോസ് ഇറങ്ങിയപ്പോ എന്തോരോ ആൾക്കാരാ, ഇവരൊക്കെ എവിടെ നിന്ന് വരുന്നു, ഇത്രയും നാളെ ഞാൻ കണ്ടില്ല. ഇപ്പോഴും അത് മാറാതെ കിടക്കുന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ എത്ര വേദന ചെയ്യും. നിർത്തി വിടില്ല, ഞാൻ പറയില്ല. അവിടെ ഉള്ളതിൽ വെച്ച് എനിക്ക് തോന്നുന്നു അത്രയൊന്നും ആരും കടന്നു വന്നിട്ടില്ല. ബിഗ് ബോസിലെ ഞങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരു രഹസ്യം. ആ അതൊക്കെ നിങ്ങൾക്ക് അറിയോ? അറിയത്തില്ലായിരുന്നു. ഞാനത് പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ദൈവം ഇവരുടെയൊക്കെ അവസ്ഥ.